അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സമാദരണീയരായ സയ്യിദന്മാർ, മഹത്തുക്കളായ പണ്ഡിതന്മാർ, പ്രാസ്ഥാനിക നേതാക്കൾ, ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ടവർ, മുതഅല്ലിമീങ്ങൾ, അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് മഹാനരായ ഷൈഖുനാ സൈനുൽ മുഹഖിഖീൻ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ ഉസ്താദിന്റെ 12 ഉറൂസ് മുബാറക്കും മുഹിമ്മാത്തിന്റെ സന്നദ്ധാന സമ്മേളനവും നടക്കുകയാണ്. മഹാനരായ ഷൈഖുനാ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ മഹാനവരുകളുടെ ജീവിതം, അവിടുത്തെ ആഫിയത്ത്, അവിടുത്തെ സമ്പത്ത്, ഈ എല്ലാം ചെലവഴിച്ചുകൊണ്ട് മുഹിമ്മാത്ത് എന്ന മഹത്തായ ഈ സ്ഥാപനം പടുത്തുയർത്തി. നമുക്കറിയാം, ഒരു കാലത്ത് ഒന്നുമില്ലാതിരുന്ന ഈ പ്രദേശം ഇൽമിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാക്കി മാറ്റിയെടുക്കുന്നതിന് മഹാനരായ ഷൈഖുനാ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ ഉസ്താദ് വരിച്ച ത്യാഗം ചെറുതല്ല. ഈ മഹത്തായ ഉയർന്നു നിൽക്കുന്ന മുഹിമ്മാത്ത് എന്ന ഈ സ്ഥാപനത്തിന്റെ ഓരോ കെട്ടിടങ്ങൾ ഇവിടെ ഉയർന്നു നിൽക്കുന്നതിലും ഇതിന്റെ പിന്നിൽ മഹാനരായ ഷൈഖുനാ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളുടെ വളരെ വലിയ ത്യാഗത്തിന്റെ കഥകൾ പറയാനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന് വേണ്ടി മാത്രം ഇവിടെ ജീവിച്ചു, റബ്ബിന്റെ നൂറാകുന്ന ഇൽമ് ലോകത്ത് വ്യാപിച്ചു നിൽക്കണമെന്ന വലിയ ആഗ്രഹത്തോടുകൂടി ഇവിടെ ജീവിച്ചു മഹാനായ തങ്ങളവരുകൾ. മഹാനരായ ഷൈഖുനാ തങ്ങൾ ഉസ്താദിന്റെ ഏറ്റവും വലിയ കറാമത്തായി ഇന്ന് നിലനിൽക്കുന്നത് ഇൽമിന് വേണ്ടി മഹാനായ തങ്ങൾ ഉസ്താദ് ജീവിതം മാറ്റിവെച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ വലിയ പ്രഭാ കേന്ദ്രമായി ഈ മുഹിമ്മാത്ത് എന്ന സ്ഥാപനം ആയിരക്കണക്കിന് പരിശുദ്ധമായ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ഇവിടെ നിന്ന് പഠിച്ചു പോയ വലിയ വലിയ അലിമീങ്ങളായി, പണ്ഡിതന്മാരായി വിവിധ ഭാഗങ്ങളിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അലിമീങ്ങൾ, ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറിയ മക്കൾ, ഹാഫിളിങ്ങള്, എല്ലാം മഹാനരായ ഷൈഖുനാ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ ഉസ്താദിന്റെ ജീവിതത്തിന്റെ ത്യാഗത്തിന്റെ ഫലമാണ് എന്നതാണ് നമുക്ക് ഈ സമയത്ത് ഓർക്കാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഷൈഖുന തങ്ങൾ ഉസ്താദവരുകൾ അവിടുത്തെ ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഭൗതികമായ ഈ ലോകത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ നാളെയുടെ പാരത്രികമായ ലോക ജീവിതത്തിൽ എനിക്ക് സന്തോഷിക്കാൻ ആവശ്യമായത് ഉണ്ടാവണമെന്ന ചിന്തയോടുകൂടി മഹാനായ ഷൈഖുന തങ്ങൾ ഉസ്താദ് ജീവിച്ചപ്പോൾ ഖബറാകുന്ന ലോകത്തേക്ക് ഒരുക്കി തയ്യാറ് ചെയ്ത് നിന്റെ ശരീരത്തെ ഒരുക്കി തയ്യാറ് ചെയ്ത് നിൽക്കണമെന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ തിരു ഹദീസുകൾ അത് ജീവിതത്തിൽ അങ്ങനെ തന്നെ പകർത്തിയ മഹാനുഭാവൻ ജീവിക്കുന്ന കാലത്ത് തന്നെ, ചെറുപ്പകാലത്ത് തന്നെ ഒരു ചെറിയ കറാഹത്ത് പോലും സംഭവിക്കാതെ ജീവിതം,
പഠന സമയങ്ങളിൽ പരിശുദ്ധമായ തിരുഹദീസുകളിൽ എന്ത് പഠിച്ചോ അതാ സമയത്ത് തന്നെ തന്റെ ജീവിതത്തിൽ ഉടനെ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് സഹപാഠികൾക്കിടയിൽ മുത്തബിഹു സുന്ന എന്ന ഹനനാമത്തിൽ അറിയപ്പെട്ട മഹാനുഭാവൻ പരിശുദ്ധമായ തിരുസുന്നത്തുകളെ തന്റെ ജീവിതത്തിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടില്ലയിച്ചൊരു ജീവിതം മഹാനായ ഷൈഖുന സയ്യിദ് താഹിറുൽ അഹദൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങൾ ഉസ്താദ് നയിച്ചു. തന്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും വലിയ ഏറ്റവും സന്തോഷകരമായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുകയും പാടുകയും ചെയ്യലാണ്. താലിമീങ്ങളെ കൊണ്ട് പലപ്പോഴും വെറുതെയുടെ ഈരടികൾ കേട്ടുകൊണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും മറന്നുപോകുന്ന അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ തങ്ങൾ ഉസ്താദ് ഭാവിയുടെ ജീവിതത്തിലേക്ക് നാളെയുടെ ജീവിതത്തിലേക്ക് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ജീവിച്ചു. ഖബറാകുന്ന ലോകത്തേക്ക് ഏത് സമയവും നിന്നെ എടുത്തു വെക്കപ്പെടുമ്പോൾ നീ നിന്റെ ശരീരത്തെ തയ്യാറാക്കണമെന്ന തിരുഹദീസ് ജീവിതത്തിൽ അങ്ങനെ തങ്ങനെ പകർത്തി ജീവിച്ച മഹാനായ തങ്ങൾ ഉസ്താദ് അവിടുത്തെ ജീവിതമെന്ത് എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഉയർന്നു നിൽക്കുന്ന പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മുഹിമ്മാത്ത് എന്ന വലിയ സ്ഥാപന സമുച്ചയം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പഠിച്ചു കഴിഞ്ഞു പോയ ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾ അലിമീങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തിൽ ആയിരക്കണക്കിന് വരുന്ന മുതഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളും യതീമുകളും മിസ്കീന്മാരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെയാണ് മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ജീവിതം എന്ത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഈ കാണുന്ന മുഹിമ്മാത്തും. ഇതിലൂടെ അള്ളാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന ഹാഫിദീങ്ങളുമാണ് എന്ന് നമുക്ക് പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഷൈഖുന തങ്ങൾ ഉസ്താദിന്റെ ജീവിതത്തിൽ അങ്ങേയറ്റ സൂക്ഷ്മത പാലിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. പഴയകാല ഗ്രന്ഥങ്ങളിൽ മുൻഗാമികളായ മഹാന്മാരെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. മുൻകഴിഞ്ഞു പോയ വലിയ വലിയ ഔലിയാക്കൾ ഇവിടെ ജീവിച്ച അവരുടെ ജീവ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ അവരുടെ താരീഖുകൾ രേഖപ്പെടുത്തിയ താരീഖിന്റെ കിതാബുകളിൽ മഹാന്മാരായ അല്ലാഹുവിന്റെ അരിഫീങ്ങൾ ഔലിയാക്കളുടെ ജീവിതം നാം പഠിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആ ഒരു ജീവിതം നമ്മുടെ മുമ്പിലൂടെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് മുമ്പിലൂടെ ആ ഒരു ജീവിതം ജീവിച്ചു പോയ മഹാനായ ഷൈഖുന തങ്ങൾ ഉസ്താദ് അവരുകൾ അവിടുത്തെ താടി രോമങ്ങളിൽ നിന്ന് ഒരു രോമം പോലും ഒരു താടി രോമം പോലും നരച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ, അവിടുത്തെ തലമുടിയിൽ നിന്നൊരു തലരോമം പോലും നരക്കാത്ത ഒരവസ്ഥയിൽ, വളരെ നല്ല ആരോഗ്യവും നല്ല യൗവനവുമുള്ള കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ തങ്ങൾ ഉസ്താദ് നമ്മുടെ മുമ്പിൽ അവിടെ നിന്ന് വിശ്രമം കൊള്ളുന്ന മുഹിമ്മാത്തിലെ വിശാലമായ പള്ളിയുടെ മുമ്പിൽ, മുഹിമ്മാത്തിലേക്ക് കടന്നു വരുന്ന കവാടത്തിന്റെ മുമ്പിൽ മഹാനായ തങ്ങൾ ഉസ്താദ് വിശ്രമിക്കുന്ന ആ ഖബറ് മഹാനായ തങ്ങൾ അവിടെ കുഴിപ്പിച്ചു വെച്ചു. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ മാത്രം നല്ല യൗവന കാലഘട്ടത്തെ നാം ഉപയോഗപ്പെടുത്തുമ്പോൾ ഖബർ എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാൻ സാധ്യതയില്ലാത്ത യൗവന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് മഹാനായ തങ്ങൾ ഉസ്താദ് ചെയ്യുന്നത് എന്താണ്? തനിക്ക് പോയി കിടക്കാൻ, തനിക്ക് പോയി നാളെ ഖബറാകുന്ന ലോകത്തേക്ക് തന്റെ ശരീരത്തെ ഒരുക്കാൻ ഖബർ അവിടെ കുഴിപ്പിച്ചു വെച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും
ഭൗതിക ലോക ജീവിതത്തിനൊരു വിലയും കൽപ്പിക്കാതെ ഉഹ്രവിയായ ലോക ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം തയ്യാറാക്കണമോ അതൊക്കെ തയ്യാറാക്കി വിശുദ്ധമായ ശാബാൻ 9 കഴിഞ്ഞ് 10 പ്രവേശിക്കുന്ന മഗ്രിബിന്റെ സമയത്ത് ഈ ലോകത്തോട് മഹാനായ തങ്ങൾ ഉസ്താദ് വിട പറയുമ്പോ നൂറുകണക്കിന് വരുന്ന മുതഅല്ലിമീങ്ങള് പരിശുദ്ധമായ ഖുർആനോദി, സൂറത്തു യാസീനോദി, പരിശുദ്ധമായ ബുർദയുടെ പാരായണം നടത്തി ആ വലിയ സദസ്സിൽ മഹാനരായ ശൈഖുന തങ്ങൾ ഉസ്താദി ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് നമുക്ക് നേതൃത്വമായി മുഹിമ്മാത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് ശൈഖുന തങ്ങൾ ഉസ്താദ് നമുക്ക് മുന്നിൽ നമ്മെ കണ്ടുകൊണ്ട് നമ്മുടെ മുന്നിൽ മഹാനായ ശൈഖുന തങ്ങൾ ഉസ്താദ് എല്ലാം കണ്ടുകൊണ്ട് അവിടെ വിശ്രമിക്കുകയാ, മുഹിമ്മാത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് വിശ്രമിക്കുകയാ. മുഹിമ്മാത്തിന്റെ ഓരോ ചലനങ്ങളും മഹാനരായ ശൈഖുന തങ്ങൾ ഉസ്താദ് നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചു തന്ന ആ ഒരവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ട മന്യരായ മാണി അബ്ദുൽ ഹമീദ് ഉസ്താദ് അവരുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാൻ എന്റെ സ്വാഗതപ്രസംഗം എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഹാനായ ശൈഖുന തങ്ങൾ ഉസ്താദിന്റെ ജീവിതത്തിൽ നമുക്കൊരുപാട് പാഠമുണ്ട്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഇന്നത്തെ മഹത്തായ സനദ്ദാന സമ്മേളനവും അതിന്റെ അധ്യക്ഷം വഹിക്കുന്നത് വന്യരായ ബയാർ അബ്ദുള്ള മുസ്ലിയാരവരുകളാണ്. സാധവരുകൾ എപ്പോഴും മുഹിമ്മാത്തിന്റെ ഓരോ ചലനങ്ങളിലും എപ്പോഴും സന്തോഷിക്കുകയും എല്ലാ പരിപാടിയിലും എത്തിച്ചേരുകയും ചെയ്യുന്നു. ഹൃദ്യപൂർവം സാദിനെ സ്വാഗതം ചെയ്യുകയാണ്. മഹത്തായ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തരുന്നത് വന്യരായ ശൈഖുന മാണി അബ്ദുൽ ഹമീദ് മുസ്ലിയ ഉസ്താദവരുകളാണ്. ഉസ്താദവരുകള് മുഹിമ്മാത്തിലേക്ക് എപ്പോഴും ക്ഷണിക്കാൻ പോയാലും വളരെ സന്തോഷത്തോടെ എല്ലാ പരിപാടിയും മാറ്റിവെച്ചുകൊണ്ട് എപ്പോഴും എത്തിച്ചേരുന്നു. ഉസ്താദവരുകൾക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഒരുപാട് വലിയ വലിയ നേതൃത്വങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വന്ദ്യരായ സയ്യിദ് അബ്ദുള്ള ഹസൻ സഖാഫ് തങ്ങൾ ഖലീൽ സലാ, അതുപോലെ തന്നെ നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ വന്ദ്യരായ സയ്യിദ് മുഹമ്മദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ കല്ലക്കട്ട, നമുക്ക് ദുആ ചെയ്തു തന്ന വന്ദ്യരായ ഇബ്രാഹിമുൽ ഹാദി തങ്ങളവരുകൾ, അതുപോലെ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി മന്യരായ പി എസ് ഉസ്താദവരുകൾ, അതുപോലെ നമ്മുടെ എല്ലാ സദസ്സിലും എപ്പോഴും നമുക്ക് വലിയ സന്തോഷമായി ഇവിടെ എത്തിച്ചേരുന്ന മന്യരായ സയ്യിദ് പൊകുഞ്ഞി തങ്ങൾ അതൂർ, അതുപോലെ ഒരുപാട് സയ്യിദന്മാർ, ഒരുപാട് സാദാത്തുകൾ നമ്മുടെ മഹത്തായ സദസ്സിലുണ്ട്. സയ്യിദ് യു പി എസ് തങ്ങൾ മിനി എസ്റ്റേറ്റ്, അതുപോലെ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ ചൗക്കി, ഹൃദ്യപൂർവം എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. മന്യരായ സയ്യിദ് അബ്ദുൽ അസീസ് തങ്ങൾ, സയ്യിദ് സൈനുൽ ഹാബിദീൻ മുത്തുക്കോയ തങ്ങൾ കണ്ണവം, തുടങ്ങിയ വലിയ വലിയ സയ്യിദന്മാരുടെ നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവർക്കും ഹൃദ്യപൂർവം സ്വാഗതം ആശംസിക്കുന്നു. മന്യരായ സയ്യിദ് ഹബീബ് തങ്ങൾ, മന്യരായ സയ്യിദ് ഹാമിദ് തങ്ങൾ, സയ്യിദ് അഷ്റഫ് തങ്ങൾ തുടങ്ങിയ ഒരുപാട് സയ്യിദന്മാർ, സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ, എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. പ്രാസ്ഥാനിക നേതൃത്വമായ മന്യരായ ആലമ്പാടി അബ്ദുൽ ഹമീദ് ഉസ്താദവരുകൾ, കൊല്ലമ്പാടി അബ്ദുൽ ഖാദിർ സാരി, മൊയ്ദ് സാരി, ഹമീദ് പരപ്പ, അതുപോലെ പാത്തൂർ മുഹമ്മദ് സഖാഫി, റഫീഖ് സാദി, എല്ലാവർക്കും ഹൃദ്യപൂർവം സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ മഹത്തായ ഈ സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന
മന്യരായ അബ്ദുൽ ലത്തീഫ് സാരി പഴശ്ശി ഉസാദവരുകൾ ഹൃദ്യപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ മഹത്തായ പരിപാടി സനദ്ദാന സമ്മേളനവും കൂടിയാണ് എന്നോർമ്മപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ ഷെയ്ഖ് മുസ്ലിം ലോകത്തിന്റെ നേതൃത്വം ഖാഹിദുദ്ദമാ ഖമറുൽ ഉലമാ എ പി ഉസ്താദവരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടത്തെ ഒരുപാട് കലമാത്തണൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. ഇന്ന് ഒരു നാലോ അഞ്ചോ വലിയ വലിയ പരിപാടികൾ കോഴിക്കോട് ജില്ലയിലും മലപ്പുറത്തുമായിട്ട് വന്ദ്യരായ ഷെയ്ഖുന ഖമറുൽ ഉലമാ എ പി ഉസ്താദ് അവരുകൾക്കുണ്ട്. ആ പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുഹിമ്മാത്തിലേക്ക് മഹാനായ ഉസ്താദ് അവരുകൾ വരികയാണ്. നാളെയാണ് വരേണ്ടതെങ്കിലും നാളെ വലിയ പരിപാടി, പ്രവാസ ലോകത്തെ മന്ത്രിമാരൊക്കെ സംബന്ധിക്കുന്ന വലിയ പരിപാടി നടക്കുന്നത് കൊണ്ട് നിർബന്ധപൂർവം പോകേണ്ടതുള്ളത് കൊണ്ട് വന്ദ്യരായ ഷെയ്ഖുന ഇന്ന് വരാമെന്നേറ്റു. ഇന്ന് രാവിലെ തന്നെ മുഹിമ്മാത്തിലേക്കെത്തി. ഇതുവരെയും മുഹിമ്മാത്തിന്റെ ഓരോ പരിപാടിയിലും രാവിലെ വന്ന ഉടനെ തന്നെ ജനറൽ ബോഡി നടന്നു. അതിനുശേഷം ഉസ്താദുമാരുടെ വലിയ സിറ്റിങ്ങുകൾ, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായ കിതാബ് തുടങ്ങിക്കൊടുക്കൽ തുടങ്ങി ഒരുപാട് പരിപാടികൾ ഇന്ന് രാവിലെ മുതൽ മഹാനരായ ഷെയ്ഖുന ഉസ്താദ് അവരുകൾ നമുക്ക് നേതൃത്വം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാനരായ ഷെയ്ഖുന ഉസ്താദ് അവരുകൾക്ക് എങ്ങനെയാണ് സ്വാഗതം പറയുന്നതെന്നറിയില്ല. നേരത്തെ സംസാരിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇത്രയും പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് മഹാനായ തങ്ങളോടുള്ളൊരു ആത്മീയമായ ഒരു ബന്ധത്തിന്റെ പേരിലാണ് വന്ദ്യരായ ഷെയ്ഖുന ഉസ്താദ് അവരുകൾ ഇന്ന് വരുന്നത്. ഇന്ന് ഈ പരിപാടിക്ക് വന്നിട്ട് വൈകുന്നേരത്തെ ട്രെയിനിൽ തന്നെ നേരെ എറണാകുളത്തേക്ക് പോകേണ്ട ഉസ്താദ് അവരുകള് വന്ദ്യരായ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി വി എസ് ഉസ്താദ് അടക്കമുള്ളവർ പറഞ്ഞ സമയത്ത് അല്പം ചിന്തിപ്പിച്ച് മഗ്‌രിബിന് ശേഷം വലിയ പരിപാടിയിൽ സംബന്ധിച്ച് സനദും കൊടുത്തിട്ടാവണം ഉസ്താദ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഉസ്താദ് അവരുകൾക്ക് ഇവിടെ നിന്ന് നേരെ പോയി എറണാകുളത്തിറങ്ങാനുള്ള ട്രെയിന്, മലബാർ കഴിഞ്ഞാൽ അതിനുശേഷം രാത്രിയുടെ ട്രെയിൻ, അതൊരിക്കലും അങ്ങോട്ട് പോകുന്നതല്ല. ഷൊർണൂർ ഇറങ്ങിയിട്ട് രണ്ട് മണിക്കൂറോളം കാറിൽ യാത്ര ചെയ്ത് വേണം എറണാകുളത്തേക്ക് പോകേണ്ടത്. സ്ഥാപനത്തിന്റെ നേതൃത്വം പറഞ്ഞപ്പോൾ വന്ദ്യരായ ഷെയ്ഖുന ഉസ്താദ് അവരുകള് സമ്മതിക്കുകയായിരുന്നു. രാത്രി വരെ ഇവിടെ നിൽക്കാൻ വന്ദ്യരായ ഷെയ്ഖുനയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. അവിടത്തെ പ്രയാസപ്പെടുത്തിയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തണലിൽ ഒരുപാട് കാലം അല്ലാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വന്ദ്യരായ ഉസ്താദ് അവരുകൾക്ക് അർഹമായ രീതിയിൽ, അവിടത്തെ കർഹിക്കുന്ന രീതിയിൽ എല്ലാവിധ സ്വാഗതങ്ങളും പറഞ്ഞുകൊണ്ട് വിവിധ നാടുകളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെല്ലാവർക്കും